ഓം നമോ നാരായണായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ശ്രീനാരായണ കവചം നാരായണ കവചം എന്നറിയപ്പെടുന്ന മഹാമന്ത്രത്തിൻ്റെ രണ്ടാം മന്ത്രമാണ് നമ്മളിന്ന് ജപിക്കാൻ പോകുന്നത് ജലേഷുമാം രക്ഷസു മൽ മത്സ്യമൂർത്തിണഭ്യോ വരുണസ്യ പാശാത് തലേഷുമായാ വടുവാമനോഭ്യാത് ത്രിവിക്രമ ഖേ അവധു വിശ്വരൂപ പറയാണ് ജലേഷു ജലത്തിൽ എന്ന രക്ഷിക്കേണ്ടത് ജലത്തിൽ വീണ് ഒരുപാട് അപമൃത്യു നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ജലത്തിൽ മാംരക്ഷതു മത്സ്യമൂർത്തി എങ്ങനെയുള്ള എന്ത് എന്തൊക്കെയാണത് യഥോ ഗിണേപ്പ്യ ജലജന്തുക്കളിൽ നിന്നും ജലത്തിൽ ജലത്തിലൊരോ ഭീകരജീവികളുണ്ട് ആ ജലജന്തുക്കളിൽ നിന്നും വരുണസ്യ പാശാത് വരുണൻ്റെ പാശത്തിൽ നിന്നും വരുണൻ്റെ പാശത്തിൽ നിന്നും യഥോഗിണേപ്യ എല്ലാവരും ചോദിക്കാറുണ്ട് എന്തിനൊക്കെയാണ് ഈ ഭഗവാൻ അവതാരമെടുത്തതെന്ന് അതിനും കൂടെ ഉത്തരം ഇവിടെ കിട്ടുകയാണ് മത്സ്യസ്വരൂപിയാണ് ജലത്തിലാപത്ത് വരാതെ നമ്മളെപ്പോഴും കാക്കുന്നത് എന്തൊക്കെ ആപത്തിൽ നിന്നാണ് ജലജന്തുക്കൾ വരുണസ്യ ഭാഷ വരുണൻ്റെ ഭാഷത്തിൽ നിന്നും മത്സ്യമൂർത്തി മത്സ്യസ്വരൂപിയായ വിഷ്ണു ഭഗവാൻ മാം രക്ഷതു എന്നെ രക്ഷിക്കട്ടെ ഇനി അടുത്തത് പറയുകയാണ് സ്ഥലേഷു എന്ന് സ്ഥലേഷഞ്ഞാൽ ഇവിടെ സ്ഥലം എന്നുള്ള ശബ്ദം കൊണ്ട് ഭൂമിയിൽ നിന്നെടുക്കണം സ്ഥലങ്ങളിൽ സ്ഥലത്തിലെ ത്രിവിക്രമ മൂന്ന് പദവിന്യാസങ്ങളോട് കൂടിയത് അതാണ് ത്രിവിക്രമം എന്ന് പറയാം മൂന്ന് പാദങ്ങൾ മൂന്നടി വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ലോകം മുഴുവൻ എല്ലാം കൈക്കലാക്കിയെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ മൂന്ന് പാദം വെച്ച് ലോകത്തെ മുഴുവൻ അളന്നെടുത്ത് അങ്ങനെ മായാവടുവായ മായ എന്ന് പറഞ്ഞാൽ മായാൽ വടു എന്ന് പറഞ്ഞാൽ ബ്രഹ്മചാരി മായയാൽ ബ്രഹ്മചാരിയായി ബ്രഹ്മചാരിയായ വാമന വാമനനായി അവതരിച്ച ഭഗവാൻ അവ്യാദ് രക്ഷിക്കണം പിന്നെന്താണ് അടുത്ത പറയുന്നത് ത്രിവിക്രമ മൂന്ന് പതന്യാസങ്ങളോടുകൂടിയ ഈ ആകാശത്തെ ഖേ ആകാശത്തിൽ വിശ്വരൂപക ലോകസ്വരൂപനായിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ലോകസ്വരൂപൻ വിശ്വരൂപനായിരിക്കുന്ന ഭഗവാൻ മാം അവതു എന്നെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് ഇവിടെ നമ്മൾ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു ഓരോരോ അവതാരങ്ങൾ ആ അവതാരങ്ങൾ ഓരോരോ സ്ഥലങ്ങളിൽ നമ്മളെ സുരക്ഷമാക്കുന്നതാണ് നാരായണ കവചത്തിൻ്റെ പ്രത്യേകത ആദ്യത്തെ എന്തായിരുന്നു മത്സ്യമൂർത്തിയായി ഭഗവാൻ മത്സ്യമൂർത്തിയായി അവതരിച്ച് അയഗ്രീവിൽ നിന്ന് ഭേദങ്ങളൊക്കെ വീണ്ടെടുത്തു എന്ന് നമുക്കറിയാം വരാഹുമായി അവതരിച്ചിട്ടുണ്ട് മത്സ്യമായി അവതരിച്ചിട്ടുണ്ട് മത്സ്യമായി പ്രളയത്തിൽ അവതരിക്കുന്നതുകൊണ്ടാണ് ഇവിടെയുള്ളതെല്ലാം സംരക്ഷിക്കപ്പെട്ടത് അല്ലേ ഇങ്ങനെ ഓരോ അവതാരത്തിൻ്റെ മഹത്വവും ഓരോ പദത്തിലൂടെ ഓരോ മന്ത്രത്തിലൂടെ വിശദമാക്കി തരുമ്പം നമ്മുടെ മനസ്സിലിനി വെള്ളത്തിലിറങ്ങിയാൽ എന്താണ് മത്സ്യമൂർത്തിയായ ഭഗവാനുണ്ടെന്ന് വിചാരിച്ചോണം ജലത്തിൽ നഗ്നരായി കുളിക്കരുതെന്ന് പറഞ്ഞ് ഗോപസ്ത്രീകളുടെ വസ്ത്രത്തെ മാറ്റിവെച്ച് ഭഗവാൻ എന്തിനാണ് ജലത്തിൽ നഗ്നരായി കുളിച്ചതുകൊണ്ടാണ് മത്സ്യരൂപിയായ ഭഗവാൻ അവിടെ ഉള്ളതാണ് അതുപോലെ തന്നെ പറഞ്ഞു വരുണൻ്റെ പാശവും അവിടെ നമ്മളെ സുരക്ഷിതമാക്കില്ല അതുകൊണ്ട് ഇവിടെ പറയുന്നു ജലേഷുമാം രക്ഷതു മത്സ്യമൂർത്തി യദോ ഗിണേഭ്യ വരുണസ് ഏതോ ഗിണേഭ്യ എന്നുള്ളതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജലത്തിലുള്ള എന്തെങ്കിലും ജന്തുക്കളൊക്കെ ഇപ്പം മുതല തുടങ്ങിയിരിക്കുന്നതൊക്കെ നമ്മളെ ആക്രമിക്കാം ആ ജലജന്തുക്കളിൽ നിന്ന് ഭഗവാൻ നമ്മളെ രക്ഷിക്കട്ടെ എന്നാണ് പറയുന്നത് സ്ഥലേഷുമായ വടുവാമന ഭൂമി ഒരുപാട് പേരിങ്ങനെ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് നാളികേരം ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടുവന്ന് സമർപ്പിക്കാൻ പറയും എന്താ ഭൂമി സംബന്ധമായ ദോഷങ്ങൾ വീട് വയ്ക്കുന്നതിന് മുമ്പ് എല്ലാവരും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഒരു നാളികേര ഒഴിയ ഒരു തുളസിത്തറവ്ക്കൽ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ വീടിൻ്റെ ഉമ്മറത്തും മരങ്ങൾ വയ്ക്കുന്നതിന് ഇന്ന ഇന്ന ദിക്കുകൾ ഇതെല്ലാം നമ്മൾ കണക്കൂട്ടി അടുക്കള പണിയുന്നതിനൊരു ദിക്കുണ്ട് ഇങ്ങനെ ദിക്കുകളെല്ലാം നോക്കി നമ്മൾ ചെയ്യുമ്പോൾ ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷം ദോഷമുണ്ടെങ്കിൽ ആ ദോഷത്തെ നമ്മളെ പരിഹരിക്കാൻ ഒരാളെ സ്മരിച്ചാൽ മതി ആരാ വാമന രൂപിയായ ബ്രഹ്മചാരിയെ ഇപ്പോൾ എത്രയോ കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ ജലത്തിൽ അപമൃത്യു വരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഭൂമിയിൽ എത്രയോ മനുഷ്യർ ഭൂമിയിൽ തന്നെ ദുരന്തങ്ങൾ വന്നിട്ട് മരിച്ചിട്ടുണ്ട് ഇല്ലേ മണ്ണോട് ചേർന്ന് പോയിട്ടുണ്ട് എത്രയോ പേര് എത്രയോ സുനാമികളിലൊക്കെ തന്നെ ഞാൻ പലതും നേരിട്ട് കഴിഞ്ഞിട്ടുള്ള ആളാണ് ഹിമാലയത്തിൽ താമസിക്കുമ്പോൾ നമ്മൾ ചില അന്യമതസ്ഥർ വിചാരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ അനേകം ദേവതാ സങ്കല്പങ്ങൾ നമുക്ക് ഉള്ളത് എന്നുള്ളത് ദേവതാ സങ്കല്പങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഓരോ ദേവതകളുടെയും ശക്തിവിശേഷത്തെക്കുറിച്ച് വിശേഷത്തെക്കുറിച്ച് പ്രത്യേകം പ്രത്യേകം പറയുന്നുണ്ട് ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഭ്രാന്തനായ നാരായണത്വഭ്രാന്തനെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതകഥ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്നത് ഒരു ചുടലക്കാട്ടിലെ ഭക്ഷണം ഇങ്ങനെ ഭ്രാന്തനാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെ ഭ്രാന്തിൻ്റെയാണ് ഈ ഈ ചുടലക്കാട്ടിൽ ശവം ദഹിപ്പിക്കുമ്പോൾ അതുമേ കൊണ്ടുവന്നാണ് അരി പാകം ചെയ്തെടുക്കുന്നത് ഒരു നാൾ ചുടലക്കാട്ടിൽ ഇങ്ങനെ അരി പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെ ആനന്ദ നൃത്തമാടാൻ ഭദ്രകാളിയും കിങ്കരരും കൂടെ വന്നു അവർ വന്നപ്പോഴത്തേക്ക് കണ്ടതാരെയാ ഈ ഭ്രാന്തനയാണ് കണ്ടത് അത്ര ഭ്രാന്തനല്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്താ ഇവിടെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അതിന് മറുപടി പറഞ്ഞത് നിങ്ങളിവിടെ ഇരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഞാനിവിടെ തീ കായാനും ഭക്ഷണം പാകം ചെയ്യാനുമാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ അഭ്യർത്ഥിക്കുന്നുണ്ട് ദേവതകൾ നിങ്ങളിവിടുന്ന് പോയിത്തരാമെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒരുപാട് ഫലങ്ങൾ നൽകാം എന്താന്ന് പറഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്തും അങ്ങനെ അവസാനം പറഞ്ഞ് എനിക്കെന്നാൽ ഒരു കാര്യം ചെയ്യണം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് മരിക്കണം അപ്പോൾ അവർ പറഞ്ഞാൽ അത് ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം മരിക്കണം അതും പറ്റില്ല അവസാനം നിവർത്തി കേട്ട നാരായണത്ത് ഭ്രാന്തൻ എന്തു ചെയ്ത് ഇടത് കാലിലെ മന്ത് വടത് കാലിലേക്ക് ചില ദേവതകൾക്ക് ചിലത് കഴിവുകൾ ഉള്ളത് അത് സൂക്ഷ്മമായ ശക്തിവിശേഷം ഇതൊക്കെ വാചകടിക്കോ പ്രസംഗത്തിനോ ഒന്നും പറഞ്ഞ് മനസ്സിലാക്കിക്കാൻ പറ്റാത്ത തപസിലൂടെ മാത്രം അറിയപ്പെടുന്ന ശക്തിവിശേഷമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കോണം അപ്പോൾ എല്ലാവരും ഈ വക ദോഷങ്ങളെയൊക്കെ പരിഹരിക്കുന്ന നാരായണ കവചത്തെ മനസ്സിനകത്ത് ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് ദേവത അനേകമാണെങ്കിൽ അതിൻ്റെ ശക്തിവിശേഷവും അനേകമാണെന്ന് മനസ്സിലാക്കി തപസ്വികളായ ഗുരുക്കന്മാർ പറഞ്ഞ വാക്കുകളെ നമുക്ക് സ്വീകാര്യമാക്കുക എല്ലാവർക്കും ഭഗവത് അനുഗ്രഹം ഉണ്ടാകട്ടെ നമസ്കാരം